വിശദമായ വാർത്തകളിലേക്ക്. മോഹൻലാലിന് അവാർഡ് കിട്ടിയതിനെ വിമർശിച്ചവർക്കെതിരെ ഇ പി ജയരാജൻ. ചില അല്പന്മാരുടെ പ്രതികരണം കണ്ടപ്പോൾ സഹതാപം തോന്നിയതായി ഇ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മോഹൻലാൽ മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമാണെന്നും ഇ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിലിയ വേണുഗോപാൽ ചേരുന്നു. നിലിയ, എന്തൊക്കെയാണ് ഇ പി ജയരാജൻ പറഞ്ഞത്? പറയാനുണ്ടായ സാഹചര്യവും കാരണങ്ങളും അടക്കം. ദേശീയ അവാർഡിന്റെ പേരിൽ നടൻ മോഹൻലാലിനെ വിമർശിച്ച പന്നിയൻ രവീന്ദ്രനെ പേരെടുത്ത് പറയാതെയാണ് ഇ പി ജയരാജൻ തന്റെ ഫേസ്ബുക്കിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതായത് മോഹൻലാൽ മലയാളികളുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമാണ്. മോഹൻലാലിനെതിരായ ചില അല്പന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ വല്ലാത്ത അസൂയ തോന്നിയതായും ഇത്തരം വിമർശനങ്ങൾ സാഹിത്യ കേരളം പുച്ഛിച്ച് തള്ളുന്നതായും ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം പന്നിയൻ രവീന്ദ്രൻ മോഹൻലാലിനെതിരെ കടുത്ത ഒരു അഭിപ്രായമാണ് ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയത്. അതായത് പുലിമുരുകനല്ലേ എന്ന് കരുതി മോഹൻലാലിന് അവാർഡ് കൊടുത്തത് െന്നും ഇത്തരം കാര്യങ്ങളാണ് അവാർഡുകളെ വ്യഭിചരിപ്പിക്കുന്നതെന്നുമായിരുന്നു പന്നിയൻ രവീന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനെതിരെയാണ് ഇ പി ജയരാജൻ തന്റെ ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയിരിക്കുന്നത്. പഞ്ചാഗ്നിയിലൂടെയും വാസ്തുഹാരയിലൂടെയും ഭരതത്തിലൂടെയും ഊതിക്കാച്ചിയെടുത്ത അഭിനയ മികവ് പുലിമുരുകൻ എന്ന 100 കോടിയുടെ വിസ്മയം തീർത്തത് 5.5 കോടി മലയാളികളുടെ മനസ്സുകളെ അമ്മാനമാടിയാണ് എന്നും ഇ പി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. കഴിഞ്ഞ ദിവസം സുരഭിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനിടയിലാണ് പന്നിയൻ രവീന്ദ്രൻ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അജിംഷാദ്. ശരി നിലയ, നിലയാണ് വിശദാംശങ്ങൾ നൽകിയത്. മോഹൻലാലിനെ വിമർശിച്ചവർക്ക് തക്കതായ മറുപടി നൽകി ഇ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന്റെ വിശദാംശങ്ങളാണ് നിലയ വേണുഗോപാൽ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 36 ജവാന്മാർ കൊല്ലപ്പെട്ടു. സുക്മ ജില്ലയിലാണ് ആക്രമണമുണ്ടായത്. റോഡ് നിർമ്മാണത്തിന് പോയ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കിയ ജവാന്മാരെയാണ് കൊന്നത്. മാവോവാദി സാന്നിധ്യം ശക്തമായ ബസ്തർ മേഖലയിൽ ഉച്ചയ്ക്ക് 12:30 വെടിവെപ്പുണ്ടായത്. ഏറ്റുമുട്ടലിനെ തുടർന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ശങ്കൻ ചേരുന്നു. മനു, സി ആർ പി എഫ് ജവാന്മാരുടെ മരണനിരക്ക് ഉയരുകയാണ്. 34 പേരായി ഇപ്പോൾ ജീവൻ വെടിഞ്ഞത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ, ഒപ്പം മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ? സി ആർ പി എഫ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ 36 ജവാന്മാർ കൊല്ലപ്പെട്ടു എന്നതാണ്. കൂടുതൽ സി ആർ പി എഫ് ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു മാവോവാദി സാന്നിധ്യം കൂടുതലുള്ള തെക്കൻ ബസ്തർ മേഖലയിൽ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. ഒരു റോഡ് ഉദ്ഘാടനത്തിന്റെ സുരക്ഷയ്ക്കായാണ് ജവാന്മാരെ ഇവിടെ വിന്യസിച്ചിരുന്നത്. ഈ പുതിയ റോഡ് ഉദ്ഘാടനത്തിനായി എത്തുന്ന മന്ത്രിക്കെതിരെ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് സൈനികർക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ ശക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്ന സൈനികർക്ക് നേരെ മാവോവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് സൈന്യവും തിരികെ വെടിയുതിർത്തു. 15 മിനിറ്റോളം ഏറ്റുമുട്ടൽ തുടർന്നുവെങ്കിലും കൂടുതൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ഒരു മാവോവാദിയെ പോലും കീഴ്പ്പെടുത്തിയതായുള്ള സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഈ സുക്മ ജില്ലയിലാണ് ഈ മാവോവാദി ആക്രമണം നടന്നത്. നിലവിൽ പലരുടെയും നില ഗുരുതരം എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ സി ആർ പി എഫ് ജവാന്മാർ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിവരപ്രകാരം 300 നക്സലുകളുടെ സംഘമാണ് ഈ സൈനിക സംഘത്തിന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 150 ജവാന്മാരെയാണ് ഈ റോഡ് നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ സുരക്ഷയ്ക്കായി മറ്റും വിന്യസിച്ചിരുന്നത്. ഏറ്റുമുട്ടലിൽ നിരവധി മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചനകൾ ലഭിക്കുന്നതെന്ന് സൈന്യം പറയുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സി ആർ പി എഫ് ജവാൻ ഷേർ മുഹമ്മദാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പങ്കുവച്ചിരുന്നത്. നിലവിൽ സി ആർ പി എഫിന്റെ 74 ബറ്റാലിയനിൽ ഉൾപ്പെട്ടവരാണിവർ. ഈ മാവോവാദി സാന്നിധ്യം കൂടുതലുള്ള തെക്കൻ ബസ്തറിൽ സുരക്ഷ ശക്തമാക്കണമെന്നാണ് നേരത്തെ സർക്കാരിന് നൽകിയിരുന്ന നിർദ്ദേശം. ഇതനുസരിച്ചാണ് കൂടുതൽ ജവാന്മാരെ വിന്യസിക്കുകയും ചെയ്തത്. നിലവിൽ സാഹചര്യങ്ങളുടെ ഇത്തരമൊരു സ്ഥിതി ഗുരുതരമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിലെ സംഭവ സ്ഥലത്ത് കൂടുതൽ പോലീസുകാരെ കൂടി വിന്യസിക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചു വരികയാണ്. അജിംഷ. ശരി മനു, മനുശങ്കനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. എം മണിയുടെ പ്രസംഗം വളച്ചൊടിക്കപ്പെട്ടത് തന്നെ. പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പീപ്പിൾ ടി വി പുറത്തുവിടുന്നു. പെമ്പുളൈ ഒരുമയ്ക്കെതിരെ പ്രസംഗത്തിൽ പരാമർശമില്ല. മണി വിമർശിച്ചത് ചാനൽ പ്രവർത്തകരെയാണ്. വിവിധ സമരവേളകളിൽ ചാനൽ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഗൂഢാലോചനകളെ കുറിച്ചാണ് മണി പ്രസംഗത്തിൽ പരാമർശിച്ചത്. അവിടെ ഇവരുടെ കൂടെയാ സംഘടനയുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ്കുമാർ വന്നിട്ട് കള്ളുകൂടി കയ്യിൽ കിടക്കാനായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണി ഉണ്ടായിരുന്നു. പെമ്പിളെ വരുന്നു നടന്നു അന്ന് കുടിയും സകല ഒത്തുകെട്ടും തന്നിട്ടുണ്ടോ അവിടെ മനസ്സിലായില്ലേ? ആ മരത്തിന് അടുത്തുള്ള കാട്ടിലായിരുന്നു പണി കിട്ടുന്നത്.
ഒരു ഡിവിഎസ് ഉണ്ടായിരുന്നു നമ്മൾ എന്നാ കഴിയോ ആ എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം മനസ്സിലായില്ലേ ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ കൂടെ പൊതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ആ പിന്നെ പിന്നെ ആഹാ പിന്നെ പബ്ലിക്കേ ഘോഷിക്കാൻ പറ്റും ആഹാ പിന്നെ പലരും കേൾക്കുന്നുണ്ട് ഞാനതൊന്നും പറയുന്നില്ല ഏതായിരുന്നാലും ഒഴിപ്പിക്കൽ അന്യായമായ കൈയേറ്റം ഒഴിപ്പിക്കണം എന്നുള്ള ഗവൺമെന്റ് നയമാ അത് ഏതേലും ഒരു ചുങ്ങൻ ഈ ഗവൺമെന്റിൽ ഏതേലും മന്ത്രിയുടെ മാത്രം നയമില്ല ഗവൺമെന്റിന്റെ പൊതുവായിരുവാ മനസ്സിലായില്ലേ അതിനൊക്കെ യോജിപ്പാണെന്ന് പെമ്പിളെ ഒരുമയെ താൻ അപമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി എം എം മണി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. മാധ്യമങ്ങൾ എന്നും തന്നെ വേട്ടയാടുകയാണ്. താൻ ഭൂമി കയ്യേറിയെന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇടുക്കിയിലെ ഹർത്താൽ അനാവശ്യമായിരുന്നു എന്നും എം എം മണി പറഞ്ഞു. തന്റെ പേരിൽ ഉയരുന്ന വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും നിലപാട് വ്യക്തമാക്കിയാണ് വൈദ്യുതി മന്ത്രി എം എം മണി മാധ്യമങ്ങളെ കണ്ടത്. പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കും വിധം മാധ്യമങ്ങൾ അവതരിപ്പിച്ചതിനെ അദ്ദേഹം അപലപിച്ചു. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. താൻ ഒരു സ്ത്രീയെയും പേരെടുത്ത് അപമാനിച്ചിട്ടില്ല. ദീർഘനേരത്തെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. സുരേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് പറഞ്ഞതെന്നും എം എം മണി പറഞ്ഞു. ഞാൻ അതിലൊന്നും ഒരു സ്ത്രീയുടെ പേരും പെമ്പിളെ ഒരമ എന്ന് പറഞ്ഞു ചോദിച്ചു പേര് പറഞ്ഞു. ഞാൻ ആരെയും പ്രതികരിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇവിടെ പ്രസംഗിച്ചതാണ്, ദീർഘ പ്രസംഗമാണ്. ആ ദീർഘ പ്രസംഗത്തെ ഞാൻ സബ് കളക്ടർക്കും മറ്റും എതിരെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നാം അധ്യായമായി കൊടുത്തു. അതിനകത്ത് പെമ്പിള ഒരുമ സംഘടനത്തെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിൽ രണ്ടാം പാർട്ടായിട്ട് കൊടുത്താണ് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നോട് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായമുള്ള. തന്നെ കയ്യേറ്റക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. 65 വർഷക്കാലമായി ഇടുക്കിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് താൻ. ഇതുവരെ ഒരു തുണ്ട് ഭൂമി പോലും അനധികൃതമായി നേടിയിട്ടില്ല. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആത്മപരിശോധന നടത്തി ശൈലിയിൽ മാറ്റം വരുത്തും. പാർട്ടി ആവശ്യപ്പെട്ടാൽ സ്ഥാനമൊഴിയും. പെൺപിളെ ഒരുമയുടെ പേരിൽ മൂന്നാറിൽ നടക്കുന്ന സമരക്കാരെ താൻ കാണില്ല. അവരെ ഇരുത്തിയവർ തന്നെ അവരെ മാറ്റട്ടെ എന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ഇടുക്കി. എം എം മണി സ്ത്രീകളെ അപമാനിച്ചിട്ടില്ലെന്ന് മൂന്നാറിലെ തമിഴ് സാഹിത്യ സംഘടനയായ വിടുതലൈ ചിരുതൈ കക്ഷി. മൂന്നാറിൽ നടക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന പട്ടയ വിതരണം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും വിടുതലൈ ചിരുതൈ കക്ഷി നേതാവ് നാഗരാജൻ പറഞ്ഞു. എം എം മണി അവർ തോട്ടത്തിലെ വരച്ചുപിടി പെൺതൊഴിലാളികളെ തവറാക പേശിയതാണ് ഞാൻ കേട്ടതില്ലേ. അവരിടമും നാങ്കൾ പലമുറയായി തോട്ടപ്പുറയിലെ കൂടിയ തൊഴിലാളികൾക്ക് പട്ടയം വാങ്ങി തരാൻ നിങ്ങൾ തന്നെ മുയച്ചെടുക്ക വേണ്ടി കൂടിയിരുന്നോ. அதன் அடிப்படையிலே இந்த பட்டயம் கிடைக்கும் இந்த வேளையிலே நீங்க இருக்கக்கூடிய அரசியல் கட்சி என்று சொல்லக்கூடிய எதிர்கட்சியும் பிஜேபியும் நீலகண்டன் போன்ற தலைவர்கள் எல்லாம் இந்த பட்டயத்தை கொடுத்து விடாமல் தடுக்கிறார்கள் என்ற சந்தேகம் எங்களுக்கு எழுகிறது. മൂന്നാർ സമരത്തിൽ നേതൃത്വം നൽകുന്ന ഗോമതിക്കെതിരെ പൊമ്പുളൈ ഒരുമൈ പ്രസിഡന്റ് ലിസി സണ്ണി ഗോമതിയെ പൊമ്പുളൈ ഒരുമയിലേക്ക് സ്വീകരിച്ചിട്ടില്ലെന്നും ഒരു തൊഴിലാളിയും ഗോമതിക്കൊപ്പമില്ലെന്നും ലിസി പറഞ്ഞു. സ്റ്റാർ ആകാൻ മാത്രമാണ് ഗോമതിയുടെ ശ്രമം. തൊഴിലാളികളെല്ലാം ഗോമതിക്കെതിരാണെന്നും ലിസി സണ്ണി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല മേഡം. ഇത് ഈ ഗോമതി വന്ന് പൊമ്പിള ഒരുമയിലേക്ക് ഇതുവരെയും ഞങ്ങൾ ജനിച്ചിട്ടില്ല. ഗോമതി ഞാൻ പൊമ്പിള ഒരുമയിലേക്ക് വന്നിട്ടില്ല. അവള് സി പി എമ്മിൽ പോയത് പിന്നെ അവൾക്ക് ഒരു ചാനലിന്റെയും മുമ്പിലേക്ക് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവള് പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പൊ അവൾക്ക് ഒന്ന് സ്റ്റാറാകണം. അത് ഈ പ്രശ്നം വെച്ച് അവൾക്ക് ഈ ചാനലിന്റെ മുമ്പിലെല്ലാം അവൾക്ക് ഒരു സ്റ്റാറാകണം. അതിന് വേണ്ടിയിട്ട് ഈ പ്രശ്നം ഉന്നയിച്ച് ഇതൊരു കാരണം മാത്രമാക്കി മാറ്റി 4 മണിക്കൂറായി സമരം തുടങ്ങിയിട്ട്. ഏതെങ്കിലും എസ്റ്റേറ്റിന് ഏതെങ്കിലും തൊഴിലാളി അവക്കടെ പിന്നിലുണ്ടോ? ഇപ്പൊ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ ഒന്നും പൊമ്പിളെ ഒരുമയിൽ ഇല്ലാത്തവരാണ്. അതെ, ഈ ഗോമതിയുടെ സ്വന്തക്കാരികളാണ് ആ മൂന്ന് പേരും. ഇവര് മൂന്ന് പേരുമാണ് ഗോമതിനെ എടുക്കണം എന്നും പറഞ്ഞ് ഗോമതിനെ എടുക്കണോന്നുള്ള നിർബന്ധം പിടിക്കുന്നത് ഈ മൂന്ന് പേരാണ്. ബാക്കി മുഴുവൻ ജനങ്ങളും അവൾക്ക് എതിരാണ്. ഇതെന്താണ് ഇവളുടെ നടപടി? ഇവൾ ഈ നടത്തുന്ന നാടകം ആർക്ക് വേണ്ടിയിട്ടാണ്? ആരാണ് അപ്പൊ ഇതിന്റെ പിന്നിലെന്ന്? ഇതിന്റെ പിന്നിൽ ആര് കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല മാഡം. സത്യം പറഞ്ഞ ഇത് പൊമ്പിള ഒരുമയെന്ന് പറയാൻ ഇവളില്ല. ഇവളെ ഞങ്ങളെ സ്വീകരിച്ചിട്ടില്ല.
ഇവള് പൊമ്പള ഒരുമയിലേക്ക് വന്നിട്ടില്ല. പൊമ്പള ഒരുമ എന്നായാലും അത് ശക്തമായിട്ട് എതിർക്കുവാണ്. എം എം മണി സഹാബ് പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് ഞങ്ങൾ പറയണത്. ഏതൊരു സ്ത്രീയാണെങ്കിലും എം എം മണി അങ്ങനെ പറയരുതായിരുന്നു. ഇന്ന് ഗോമതി അവിടെ നിന്ന് എണീച്ചു പോകട്ടെ, ഞാൻ ജനത്തെ മൊത്തം റോട്ടിൽ കൊണ്ടുവരാം. ഗോമതി ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി അങ്ങനെ സമരം ചെയ്ത് ജനങ്ങളെ കൂട്ടി സമരം ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് അവള് ഞങ്ങളുടെ കൂടെ റോട്ടിൽ വന്ന് കിടക്കും, നാളെ അവള് ഒരു വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഈ ഐഡിയ. അവള് ഞങ്ങളെ ഒരുപാട് ചതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവള് ഇരിക്കുന്ന ഒരു സമരത്തിലേക്ക് ഞങ്ങളുടെ പൊമ്പള ഉരിമ ആളുകൾ പോകില്ല. വാർത്തകളിലേക്ക്. ഡി ജി പി സെൻകുമാറിനെ പുനർനിയമിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്ത് നിന്നും നേരത്തെ സംസ്ഥാന സർക്കാർ സെൻകുമാറിനെ നീക്കിയിരുന്നു. സെൻകുമാർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. അതേസമയം ഡി ജി പി കാലാവധി നീട്ടണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പുറ്റിങ്ങൽ വെടിക്കെട്ടപകടവും ജിഷാവധക്കേസും ഡി ജി പി എന്ന നിലയിൽ സെൻകുമാർ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ആഭ്യന്തര സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2016 മെയ് 31 സർക്കാർ സെൻകുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ചുമതലയുള്ള ഡി ജി പി ആക്കി മാറ്റി. ഇതിനെതിരെ സെൻകുമാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സർക്കാർ വാദങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി സെൻകുമാറിനെതിരായ സർക്കാർ ഉത്തരവ് റദ്ദാക്കി. ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ആയി പുനർനിർമ്മിക്കാനും ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂർ, ദീപക് ഗുപ്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. ഡി ജി പി സെൻകുമാറിനോട് കേരള സർക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു ട്രീറ്റ് ചെയ്തെന്നുള്ള ഒരു പരാമർശത്തോടു കൂടിയിട്ടാണ് അത് റദ്ദാക്കിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്തേക്ക് തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശവും സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അതേസമയം ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാലാവധി പരിഗണിച്ച് അത് നീട്ടി നൽകണമെന്ന് സെൻകുമാർ വാദിച്ചെങ്കിലും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ജൂൺ 30 സെൻകുമാർ വിരമിക്കും. നേരത്തെ സെൻകുമാർ നൽകിയ ഹർജികൾ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഇപ്പോഴുണ്ടായിരിക്കുന്ന സുപ്രീംകോടതി വിധിക്കെതിരെ അതേ ബെഞ്ചിൽ തന്നെ സംസ്ഥാനത്തിന് പുനഃപരിശോധന ഹർജി നൽകാനാകും. പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിന് ശേഷം ഡി ജി പിമാരെ മാറ്റുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വിധിന്യായം. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. കൊണ്ടോട്ടിയിൽ ശുദ്ധജലം കിട്ടാതെ ഒരു ഗ്രാമം വലയുകയാണ്. നഗരസഭയുടെ ശുദ്ധജല വിതരണം പലപ്പോഴും ഇവിടെ എത്താത്തതിനാൽ കുടിവെള്ളത്തിന് പോലും വഴിയില്ലാതെ കഷ്ടപ്പെടുകയാണിവർ. ക്ഷാമപ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നെങ്കിലും പലപ്പോഴും വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്തതിനാൽ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. ഞങ്ങള് കുട്ടികളൊക്കെ ഒരുപാട് ദൂരത്തൊക്കെ പോയി കണ്ടാണ് ഞങ്ങൾ വീട്ടിലൊക്കെ ആവശ്യമായ വെള്ളം കൊണ്ടുവരുന്നത്. ഒരുപാട് താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നത്. അത് എന്നും നമുക്ക് കിട്ടുകയില്ല. വരൾച്ചക്കാലത്ത് പതിവായി വെള്ളം ലഭിച്ചിരുന്ന ഈ കുഴികൾ ഉണങ്ങിയതാണ് തിരിച്ചടിയായത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് വന്നതോടെ നഗരസഭയുടെ പുതിയ പദ്ധതികൾ നടന്നതുമില്ല. മുഖ്യമന്ത്രിയെയും ജില്ലാ കലക്ടറെയും നാട്ടുകാർ സമീപിച്ചു. 2 വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പലർക്കും ഞങ്ങൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു. അദ്ദേഹം നേരെ പറഞ്ഞു കളക്ടറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടൂ, അല്ലാതെ ഒരു മാർഗ്ഗമില്ല എന്ന്. പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, അദ്ദേഹം പിന്നെ സ്പെഷ്യൽ ഓർഡർ അയച്ചു പിന്നെ AEക്ക്. പെരുമാറ്റച്ചട്ടത്തിന്റെ തടസ്സങ്ങൾ നീങ്ങിയ സാഹചര്യത്തിൽ നഗരസഭാ അധികൃതർ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത് കാത്തിരിക്കുകയാണ് ഇവിടെയുള്ളവർ. ന്യൂസ് ബ്യൂറോ മലപ്പുറം.